സംഗതി കുഴപ്പമാണെങ്കിൽ ഞാൻ മുങ്ങും. എങ്ങോട്ട്? പാതാളത്തിലേക്ക്. തിരുവഞ്ചൂർ രാധാകൃഷ്ണനെയും കെ ബി ഗണേഷ് കുമാറിനെയും വ്യക്തിപരമായി അധിക്ഷേപിച്ച വെള്ളാപ്പള്ളി നടേശൻ. സി ബി ഐ അന്വേഷിച്ചുള്ള സത്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. അതിലെ കഥാപായന്മാർ ആരൊക്കെയാണെന്ന് എന്നുള്ളതും ഇവ പുറത്തായി. ഇയാളെന്താ ഒരുമാതിരി മുള്ള വെച്ച വർത്തമാനം പറയുന്നത്? അദ്ദേഹത്തിന്റെ കൂടെ നിന്ന പഴയ മന്ത്രിമാരിൽ തന്നെ ചില ആളുകൾ ആഭ്യന്തരമന്ത്രിയാകാൻ നടന്നവർ ഇനി അദ്ദേഹത്തിൻ്റെ ശേഷം മുഖ്യമന്ത്രി ആകണമെന്ന് വരെ ആഗ്രഹിച്ചു നടന്ന ആ പുറംപൊള്ള തന്നെ അകവും കറുത്ത ഒരു മാന്യനുണ്ടായിരുന്നു കോൺഗ്രസിലെ മന്ത്രി. അദ്ദേഹം കാണിച്ച ക്രീഡകൾ സ്ഥാനത്തിന് വേണ്ടി എന്തെല്ലാം തറവേലാണ് കാണിച്ചത്. എത്ര മാറ്റങ്ങൾ ഉമ്മൻചാണ്ടിയെ കൈവെള്ളയിൽ കൊണ്ടുനടന്ന് അദ്ദേഹത്തിനോട് ആനുകൂല്യം വാങ്ങി അദ്ദേഹത്തിനോട് കൂടെ മന്ത്രിയായി പിന്നെ കാലുവാറി പിന്നെ അതിൻ്റെ ഉപരി കയറാൻ കൂടെ നിന്ന കുലംകുത്തികൾ നമ്മളിപ്പോൾ ഈ ന്യൂസുകൾ പത്രത്തിലും ദൃശ്യമാധ്യമങ്ങളും വരുമ്പോൾ അവരുടെ ബീഭത്സ രൂപങ്ങളാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. കെ ബി ഗണേഷ് കുമാർ സമ്പത്തിനോട് ആസക്തിയുള്ള ആളാണെന്നും വെള്ളാപ്പള്ളി പറഞ്ഞു. മറ്റു ഭാഗത്തൊക്കെ പത്തനംതിട്ട അല്ലേ ജില്ല ഇത്. ഈ ജില്ലയിൽ തന്നെ പെട്ടൊരു MLA അദ്ദേഹം ഒറ്റയാളും ഒറ്റ പാർട്ടിയും ഒറ്റ MLA. ഇവനെ സൂക്ഷിക്കണം. ഇവൻ നമ്മളെ കുഴപ്പിക്കാനുള്ള പരിപാടി. ഇവൻ ഇതിൽ എന്തോ കൈയുണ്ട്. വിത്ത് ഗുണം പത്ത് ഗുണം എന്ന നിലയിൽ കാണിച്ചു കൂട്ടി എന്തെന്നാണ്. മത്തം കുത്തിയാ കുമ്പളം മുളക്കില്ല. അത് കാലങ്ങളായിട്ട് കുമ്പളത്തിന്റെ ശീല. അദ്ദേഹത്തിന് കഴിഞ്ഞ മന്ത്രിസഭയിൽ ഉമ്മൻചാണ്ടി മന്ത്രിയാക്കാതെ പ്രതികാരം വെച്ചുകൊണ്ട് എന്തെല്ലാം വൃത്തികളാണ് കാണിച്ചത്. അയ്യോ, പച്ചവെള്ളം ചവച്ചു കുടിക്കണ പഞ്ചപാവം. അങ്ങോട്ട് ഇറങ്ങിയില്ലടേ. സമ്പാദിക്കു വേണ്ടി അച്ഛൻ പഴുത്തു പെങ്ങന്മാരെ ചതിച്ചു. ഇതെല്ലാം ഈ ചതിയും ചന്തുമാരാണ് ഇന്ന് രാഷ്ട്രീയത്തിൽ വരേണ്ടത്. പണി മണി സമ്പാദനത്തിന് മാത്രമല്ല പെണ്ണ് സമ്പാദനത്തിനും ഈ രണ്ട് സമ്പാദനത്തിനും വേണ്ടിയിട്ട് ഏത് അതിവരെ പോകുന്ന ഈ രാഷ്ട്രീയ നേതാക്കന്മാരെ ജനാധിപത്യത്തിലെ അപജയങ്ങളാണ് പുഴുക്കുത്തലാണ്. എന്നെ കഷ്ടല്ലേ, കോമൺ സെൻസ് ഇല്ലാത്തതിന്റെ കുഴപ്പേ. ഇവരിപ്പോ മന്ത്രിയാകാൻ വേണ്ടിയിട്ട് പിണറായി വിജയനോട് കൂടി ഒത്തുകൂടി അദ്ദേഹത്തിനെ സൂപ്പിച്ചു നിർത്തി മന്ത്രിയാകാനുള്ള തത്തപ്പാട് നടത്തുമ്പോൾ ഈ രാജ്യം എവിടം വരെ അധപ്പതിച്ചു. എന്താ ആരുമൊന്നും പറയാത്തത്, മിണ്ടാതെ സഹിക്കുന്നത് എന്തിനാ? ഇങ്ങനെയുള്ള ആളുകളൊക്കെ മന്ത്രിയവരായാൽ ഈ രാജ്യത്തിന്റെ സ്ഥിതി എന്താകും? വിനാശകാലയെ വിപരീത ബുദ്ധി. ഇതൊക്കെ ജനാധിപത്യത്തിൽ നമുക്ക് പറ്റുന്ന വലിയൊരു അപജയമാണ്. വലിയ പാട് തന്നെയായി മുന്നണി സംവിധാനം. വെളിവില്ലാത്ത കുറേ പാർട്ടികളും അതിനൊക്കെ പറഞ്ഞ നേതാക്കന്മാരും. ഈ രാജ്യം എങ്ങോട്ടാണ് പോകുന്നത് എനിക്കറിയില്ല. എല്ലാവർക്കും സന്തോഷമായല്ലോ, എനിക്ക് സന്തോഷമായി. എല്ലാവർക്കും പിരിഞ്ഞു പോകും.